അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഗഫൂർ കുറ്റ്യാടിയാണ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് പന്തീരിക്കര സ്വദേശിയാണ്. ഞാനിപ്പോൾ ഈ ഒരു ലൈവിൽ വരാനുണ്ടായ കാരണം, ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരികയാണ്. അതിനുശേഷം ഞാൻ വന്നതിൻ്റെ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഒരു വിദ്വാൻ ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗിനോടുള്ള വെറുപ്പ് ഹൃദയത്തിൽ ഒരു ക്യാൻസർ പോലെ സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആരാണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പേരോ, ഞങ്ങളൊക്കെ ലൈവിലൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ഗഫൂർ കുറ്റ്യാടി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. ഏതായാലും അദ്ദേഹം പ്രയോഗിച്ച വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കുക, അതിനുശേഷം ഞാൻ നിങ്ങളോട് നമുക്ക് സംവദിക്കാം. നമസ്കാരം. പരിശുദ്ധമായ റംസാൻ മാസത്തിൽ വോട്ട് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, അതും സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു രാഷ്ട്രീയ വ്യഭിചാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കാണുക. ശ്രദ്ധിച്ചു കാണണേ. KMCC പ്രവർത്തകരാണല്ലോ. എന്നിട്ട് ആ കൊച്ചിനൊരു ചിരിയൊക്കെ ഉണ്ട്, ഭക്ഷ്യമായിട്ടുള്ള ചിരിയിലൂടെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷെ ഈ നിൽക്കുന്ന പ്രവർത്തകരെന്ന് പറയുന്ന ICF എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരാണ്. അതായത് നമ്മുടെ കാന്തപുരം ഉസ്താദിന്റെ റിസാല സ്റ്റഡീസ് സർക്കിളിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ KMCCയും അല്ലെങ്കിൽ അപ്പൊ ശരി, അത് ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഈ വിദ്വാന് ഇന്ന് വിട്ട ഒരു വോയിസ് വീഡിയോ ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞാടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പിന്നെ KMCC ഒന്നല്ല, അത് മസ്കത്ത് കാന്തവർ ഉസ്താദിൻ്റെ പിന്നെ സംഘടനയായ, ആയിക്കോട്ടെ, കാന്തവർ ഉസ്താദിനോടും പേരോട് ഉസ്താദിനോടൊന്നും നമുക്ക് ഒരു വെറുപ്പുമില്ല. നമ്മൾ ബഹുമാനിക്കുന്ന പണ്ഡിതരിൽ ഉൾപ്പെട്ടവരാണ് അവരൊക്കെ. അവരോട് അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ആദ്യം പറഞ്ഞ ആ ഒരു വർത്താനുണ്ടല്ലോ, രാഷ്ട്രീയ, ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് അത് രാഷ്ട്രീയമല്ലാത്ത ആ ഒരു ജോലി ചെയ്തിട്ട് ആരോ കൊടുത്ത അച്ചാരം കൊണ്ടാണ് അദ്ദേഹം ഈ ലൈവിൽ വന്ന് ഈ ഒരു സംസാരം സംസാരിച്ചത്. ഇനി ഞാനത് അതിൻ്റെ വിശദ വിവരങ്ങളാണ് പറയാൻ പോകുന്നത്. ആ കാണിച്ച ഫോട്ടോയിലുള്ള ആൾ മൂന്ന് പേരാണ്. ഒന്ന് എൻ്റെ ഭാര്യയുടെ സഹോദരൻ അനസ് കുറ്റ്യാടിയാണ്. അദ്ദേഹം കാണിച്ച ഫസ്റ്റ്, അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ തടിച്ച ആൾ, ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഇത് കൊടുക്കുന്ന ആളും അദ്ദേഹം കുറേ കാണിക്കുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ സഹോദരൻ അനസ് കുറ്റ്യാടി, അദ്ദേഹം മസ്കത്ത് മൊബൈല KMCCയിലെ ഏരിയ കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറിയാണ്. നാദാപുരം മണ്ഡലം KMCCയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം റുസൈലിയിലാണ് വർക്ക് ചെയ്യുന്നത്, കോഫി ഷോപ്പ് നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മറ്റെന്തിനേക്കാളും കൂടുതൽ ഈ ഹരിത പതാകയെ സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ്. കൂടെയുള്ളത് റംഷാദ് താമരശ്ശേരി എന്ന നെസ്റ്റോയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം KMCCക്കാരനാണ്, ഹൃദയത്തിൽ ഈ ഹരിത പതാകയെ നെഞ്ചോട് ചേർത്ത ഒരാളാണ്. പിന്നെയുള്ളത് ഷാക്കിർ പുത്തൻചിറ, അദ്ദേഹവും മുസ്ലിം ലീഗിൻ്റെയും KMCCയുടെയും ഭാരവാഹിയാണ്. ഇവരെ കാണിച്ചാണ് ഈ മഹാമനീഷി കാന്തപുരം ഉസ്താദിൻ്റെയും മറ്റ് സംഘടനയും ആളെന്ന് പറഞ്ഞിട്ട് KMCCയുടെ പേര് പറഞ്ഞിട്ട് എന്താണ് സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രാഷ്ട്രീയ, ആ വാക്ക് ഞാൻ നോമ്പുന്നതായിട്ട് പറയുന്നില്ല. അത് സ്ത്രീകളെ ഉപയോഗിച്ച് രാഷ്ട്രീയത്തിനല്ല ഉപയോഗിക്കുക, അത് ഉപയോഗിക്കുക വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ സ്ത്രീകളെ ഉപയോഗിച്ച് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ റാണി വിദ്വാൻ, ഇദ്ദേഹത്തിനോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം കാണിച്ച വീഡിയോയിലുള്ള ആൾ, ഈ പറഞ്ഞ മൂന്ന് പേര്, ഇനി നമ്പർ വേണോ? തരാൻ തയ്യാറാണ്. അനസിൻ്റെ നമ്പർ അതിൻ്റെ മുന്നിൽ കിറ്റ്, ആ ബാഗൊക്കെ കൊടുക്കുന്ന ആൾ അനസ് കുറ്റ്യാടി,
കുറ്റ്യാടി സിറാജ് പള്ളി കുറച്ചപ്പുറത്ത് മുപ്പറ്റക്കുഴി സ്വദേശിയാണ്. മുപ്പറ്റക്കുഴി എന്ന വീട്ടിൽ താമസിക്കുന്ന എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ വേണോ? 0096-899-271-1463. ഇനി നിങ്ങൾക്ക് അച്ചാരം തന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ കാന്തപുരത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് അതല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളങ്ങ് വിളമ്പണ്ട. കാരണം ഇതെവിടെ നിന്ന് വരുന്നതാണ്, ഇതാരാണ് പറഞ്ഞതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അതിനുള്ള മറുപടി അതേ രീതിയിൽ പറയണമെങ്കിൽ ഞങ്ങളൊരു മുസ്ലിം ലീഗുകാരൻ അല്ലാതിരിക്കണം. കാരണം നിങ്ങൾ പ്രവർത്തിച്ച വാക്കുകൾ, ആ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രവർത്തിക്കുന്നവർക്കാണ് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയൂ. ജീവിതചര്യയായി നടത്തുന്നവർക്കാണ് ആ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും. ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശയായിട്ടാണ് KMCC. നിങ്ങളൊന്ന് ദുബായിലും അതല്ലെങ്കിൽ സൗദി അറേബ്യയിലും എവിടെ പോയാലും നമ്മുടെ തിരുവോരങ്ങളിൽ കാണുന്ന പട്ടിയുണ്ടല്ലോ, ഈ പട്ടികളോട് ചോദിച്ചാൽ അത് അവറ്റകൾക്ക് വർത്തമാനം പറയാൻ കഴിയുമെങ്കിൽ KMCC യെ കുറിച്ച് പറയുമായിരുന്നു. നിങ്ങൾ പറഞ്ഞ വാക്ക് മറ്റൊന്നാണ്. ഈ അനസുദ്ധി അനസ് എന്ന് പറഞ്ഞ എൻ്റെ അളിയനുണ്ടല്ലോ, അദ്ദേഹം ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം മുതൽ എല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനാണ് ഭക്ഷണ സാധനം കിറ്റ് കൊണ്ടുകൊടുത്തത്. മറ്റ് ഒരു സംഘടനയുടെ കിറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനാണ് എത്തിച്ചു കൊടുത്തത്. അത്രക്ക് പോലും സ്വന്തം വീട് പോലും നോക്കാതെ അങ്ങ് മണലാരണ്യത്തിൽ മറ്റുള്ളവരുടെ അസുഖം ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്കേ ഇത് പറയാൻ കഴിയൂ. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു എന്താ പറയുക, ഞാൻ ആ വാക്കുകൾ പറയുന്നില്ല. കാരണം അങ്ങനത്തെ ഒരാൾക്കാർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിയൂ. കാരണം എന്താ വെച്ചാൽ ആളെ പേര് പറയുന്നില്ല, ഞങ്ങളെ ആണത്തത്തോടെ പറയും, ഗഫൂർ കുറ്റ്യാടി ആണത്തത്തോടെ പറയടോ നീ ആരാണെന്ന്, എന്നിട്ട് തെളിയിക്ക്. അല്ലാതെ കണ്ടവരടുത്ത് നിന്ന് ഞാൻ പറഞ്ഞ ആ പണിയെടുത്തിട്ട് കിട്ടുന്ന അച്ചാരം വാങ്ങിയിട്ട് ജീവിതം കഴിയാൻ മറ്റെന്തെങ്കിലും പണിക്ക് പോകണോടോ? കയ്യിലൊരു ഫോണും ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്നാണോ? ഇനിയുമുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം, ബാക്കിയുണ്ട് അദ്ദേഹം പറയുന്നത്. ന്യായീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. അത് സ്ത്രീകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നടത്തുന്ന പ്രവർത്തനം, KMCC നല്ല സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നടത്തിയെന്നാണ് പറയുന്നത്? ഇവൻ എന്താണ് പറയുന്നത്? ഈ ഈ മാന്യന്റെ മുഖമൊന്ന് കാണാൻ പൂതിയാവുന്നുണ്ട്. എന്തെങ്കിലും വിളിച്ചു പറയരുത്. വെയിലേറ്റ് വാടിയ തലകൾക്ക് മീലെ തണലാവണം. അല്ലാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ക്യാമറ എടുത്ത് ഫോണും എടുത്തിട്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത്. നിങ്ങളൊക്കെ ആർക്ക് എന്ത് ചെയ്തു കാണിക്കടോ? നിങ്ങൾ ചെയ്ത നന്മകളൊന്ന് കാണിക്ക്. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പോവുകയാണ് ചെയ്ത നന്മകളൊക്കെ. ഇവിടുത്തെ KMCC-ക്കാരനും ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനും ഇവിടുത്തെ വൈറ്റ് കാർഡും ഒക്കെ ചെയ്തത് ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഞങ്ങളിതാ ഇത് കണ്ടില്ലേ, നിങ്ങളൊക്കെ ജീവാർപ്പണം ചെയ്തവരാണ്. 45-48 ദിവസത്തോളമായിട്ട് സ്വന്തം വീട് പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല, വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല. മുസ്ലിം ലീഗിന് വോട്ട് ബാങ്ക് നോക്കിയിട്ടാണെങ്കിൽ മറ്റു പലതും ചെയ്യാനുണ്ട്. മുസ്ലിം ലീഗ് ചെയ്ത കാര്യങ്ങൾ തനിക്കറിയോ? നീ ഒന്ന് കോഴിക്കോട് CH സെൻറ്ററിൻ്റെ മുന്നിലേക്കൊന്ന് പോയി നോക്ക്. കേരളത്തിലെ 10,000-ക്കണക്കിന് ബൈത്തുർ റഹമകളൊന്ന് പോയി നോക്ക്. എന്നാൽ നിന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ക്യാൻസർ ഉണ്ടല്ലോ അത് കളയാൻ കഴിയും, എന്നിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയും. അതല്ലെങ്കിൽ നേര് പറയുക, രാഷ്ട്രീയം പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിന് പ്രയോഗിക്കുന്ന വാക്കുകൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും ഈ വീഡിയോ
ഈ വീഡിയോയിലുള്ള മൂന്ന് പേരും ഞങ്ങൾക്കറിയുന്ന ആൾക്കാർ. ഞാൻ ഫോൺ നമ്പർ അടക്കം തന്നു. വെറുതെ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ കെ എം സി സിയെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്ത് കളിച്ചാലും നിങ്ങൾ കാന്തപുരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പം പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾ കാന്തപുരത്തിൻ്റെ ആളൊന്നല്ലാന്ന് ഞങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ നിങ്ങൾ വാ, ലൈവിൽ വാ, ആരാണെന്ന് പറഞ്ഞിട്ട് വാ, എന്നിട്ട് തെളിവ് കാണിക്ക്. കെ എം സി സി ചെയ്യുന്ന നന്മകൾക്ക് അതിന് വേറെ തന്നെ ഒരുപാട് മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് അതിൻ്റെ അനുമോദനങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. ലോകം അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്യാദി വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ തിരിച്ചു പറയാനുള്ള ആർജവും ശക്തിയും ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുക. പേടിച്ച് മാളത്തിലൊളിക്കുമെന്നും കരുതണ്ട. പക്ഷേ ഈ റമദാൻ മാസത്തിൽ സുഹൃത ഉത്തുലഞ്ഞു നിൽക്കുന്ന തണൽ മരങ്ങൾ വിരിഞ്ഞ ആ പാണക്കാട്ടെ തറവാട്ടിലെ അസർമുലകൾ ഞങ്ങൾക്ക് തന്ന കൊടിയുണ്ടല്ലോ, ആ കൊടിയിൽ, ആ കൊടി തരുമ്പോൾ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അത് നീ മനസ്സിലാക്കണം. ഏതായാലും ഇങ്ങനെയുള്ള വീഡിയോ ഇടുമ്പോൾ ഒരല്പമെങ്കിലും ശരിയുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ഇടുക. എന്തെങ്കിലും എവിടെ നിന്ന് കിട്ടിയിട്ട് അങ്ങ് ചവർ പോലെ വലിച്ചെറിയുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ്, ആ പരിപാടിയാണ് നിങ്ങൾ തെരുവിൽ, നീ ഫസ്റ്റ് പറഞ്ഞ കാര്യം തെരുവിൽ ചെയ്യുന്നത്. തെരുവിൽ ചെയ്ത് കാശ് വാങ്ങിയിട്ട്, അച്ചാരമായി വാങ്ങിയിട്ട് മുസ്ലിം ലീഗിൻ്റെ പേരിലേക്ക് അല്ലെങ്കിൽ കെ എം സി സിയുടെ പേരിലേക്ക് കെ എം സി സിയെ തെറി പറയാൻ വരുന്ന നിൻ്റെയൊക്കെ ആർജവമുണ്ടല്ലോ, നമിച്ചിരിക്കുന്നു. ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശയാവണം. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്നു നിൽക്കാം. കെ എം സി സി ചെയ്യുന്ന അതാണ്. പുറമ്പോക്കിലപരനെന്നടയാളവും പേറി പൊരിയുന്ന ജീവിതമൊന്ന് കാണാൻ, കരിന്തിരി കത്തി തെളിഞ്ഞ ദീപങ്ങൾക്ക് കനിവിൻ തിരിവെട്ടമായി മാറാം. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്നു നിൽക്കാം. വേവുന്ന ഹൃദയം കലങ്ങിയ കണ്ണുകൾ തൂകുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. അതുകൊണ്ട് എൻ്റെ കെ എം സി സിയുടെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള ഹൃദയത്തിൽ ക്യാൻസർ ബാധിച്ച ഓരോരുത്തരും വരും, ഇതിൽ കൂടുതൽ പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സ്നേഹത്തോടെ ഗഫൂർ കുറ്റിയാടി.